13 പേരുടെ ജീവനെടുത്ത കൂട്ടിക്കൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇന്ന് ഒരാണ്ട്. ഇപ്പോഴും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഇങ്ങും എത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ നിരാശ. നിരവധി പേർ ഇപ്പോഴും സർക്കാർ സഹായങ്ങൾക്ക് പുറത്താണ്. എന്നാൽ കണക്കുകൾ നിരത്തിയാണ് സർക്കാർ ഇതിനെ പ്രതിരോധിക്കുന്നത്. ജബ്ബാറും രാജുനുമെല്ലാം മ്ലാമരയിലെ താമസക്കാരാണ്. ദുരന്ത ദിവസം ജബ്ബാറിന്റെ വീടിന് മുകളിലൂടെ ഉരുൾപൊട്ടി വെള്ളമൊഴുകി. വീടിന്റെ പലയിടത്തും വിള്ളൽ വീണു. വീടിന് പുറകിലെ ചെറിയ നീർച്ചാലിന്റെ സ്ഥാനത്ത് ഇപ്പോൾ പാറകൾ നിറഞ്ഞ് വലിയ ഗർത്തങ്ങൾ കാണാം. 10% മാത്രം കേടുപാട് പറ്റിയെന്ന പട്ടികയിൽ ഉൾപ്പെടുത്തി 10,000 രൂപ മാത്രം ജബ്ബാറിന് കിട്ടി. ഇല്ല, ഇതുവരെ ഒന്നും ആയിട്ടില്ല. എന്ന് പറഞ്ഞാല് ഒരു ധനസഹായം എന്താ ഇവിടെ താമസിക്കേണ്ടെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. താഴത്ത് ഭാഗത്ത് താമസിക്കുന്ന വീട്ടുകാരൊന്നും ഇവിടെ താമസിക്കേണ്ട, മാറി എവിടെയാണ് പൊയ്ക്കള, പിന്നെ എവിടെ പോയി താമസിക്കും. രാജനും കുടുംബവും ഇപ്പോൾ വാടക വീട്ടിൽ തുടരുകയാണ്. 3000 രൂപ വാടക, കറണ്ട് ചാർജ് വേറെ കൊടുത്താൽ. ഞാനിപ്പോ ഈ ഒരു വർഷമായിട്ട് ഞങ്ങൾ താമസിക്കും. ഞങ്ങൾ ഞാനെന്നല്ല, അവിടെ എല്ലാ അതുപോലുള്ള മനുഷ്യരെല്ലാം ഒത്തിരി പേര് മേളുണ്ട്. ഇന്ന് വരെ ഇപ്പോൾ വരെ ഈ റോഡിൽ കൂടെ ഒരു വാഹനം പോലും ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. റോഡുകളെല്ലാം പോയി കിടക്കും. രാജനെയും ജബ്ബാറിനെയും പോലെ നിരവധി പേർ കൂട്ടിക്കലിലുണ്ട്. വ്യാപാര സ്ഥാപനങ്ങൾ വെള്ളത്തിൽ മുങ്ങിയിരുന്നു. എന്നാൽ ഒരു വർഷമായിട്ടും നഷ്ടപരിഹാരമൊന്നും കിട്ടിയില്ലെന്ന് വ്യാപാരികളും പരാതിപ്പെടുന്നു. ഇതുവരെ കരകയറിയിട്ടില്ല. സർക്കാരിൽ നിന്ന് കച്ചവടക്കാർക്ക് യാതൊരു പൈസയും കിട്ടിയിട്ടില്ല. പല മന്ത്രിമാരും പല നേതാക്കന്മാരും എല്ലാം വന്ന് കൈപൊക്കി കാണിച്ചു പോയതല്ലാതെ യാതൊരു വിധ സഹായവും കച്ചവടക്കാർക്ക് കിട്ടിയിട്ടില്ല. ജപ്തി അടക്കമുള്ള പ്രശ്നങ്ങളും ദുരിതഭൂമിയിൽ ജനങ്ങൾ നേരിടുന്നു. പ്രളയം വരുന്ന സമയം വരെയും ഇവര് എല്ലാവരും വായ്പ കൃത്യമായും തിരിച്ചടച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. പക്ഷേ പ്രളയാനന്തരം ജോലിയില്ല ആളുകൾക്ക്. അവരുടെ വീടടക്കം ഒലിച്ചു പോയവരാണ് എല്ലാം നഷ്ടപ്പെട്ടവരാണ് ഒട്ടുമിക്ക ആളുകളും. അപ്പൊ അവർക്ക് തിരിച്ചടയ്ക്കാനായിട്ട് ഒരു നിർവാഹവുമില്ല. അപ്പൊ ഈ സാഹചര്യത്തില് ഗവൺമെന്റ് അവരുടെ വായ്പ സമ്പൂർണമായും ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഒരു സാമാന്യ മര്യാദയുടെ മനുഷ്യത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യാനുള്ളത്. പക്ഷെ അത് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, ജപ്തി ഭീഷണി. സർക്കാർ കണക്ക് പ്രകാരം താലൂക്കിൽ 97 കുടുംബങ്ങൾക്ക് വീടും സ്ഥലവും നഷ്ടമായി. 88 പേർക്ക് മുഴുവൻ തുകയും നൽകിയെന്നും റവന്യൂ അധികൃതർ വ്യക്തമാക്കുന്നു. 9 കുടുംബങ്ങൾ ആധാരം ഹാജരാക്കാത്തതിനാൽ പണം നൽകാൻ കഴിഞ്ഞില്ലെന്നാണ് വിശദീകരണം. 52 കോടി രൂപ ദുരിതാശ്വാസത്തിനായി ചെലവഴിച്ചതായാണ് കണക്ക്. അതേസമയം 1st ദിനം പ്രളയബാധിതരുടെ അതിജീവന കൂട്ടായ്മ പ്രതിഷേധ ദിനമായി ആചരിക്കും. കൂട്ടിക്കലിലെ ദുരന്തബാധിതർക്ക് പൂർണ്ണമായ പുനരധിവാസം ഉറപ്പാക്കണം. ഒരു വർഷമായിട്ടും അത് ലഭിക്കാതിരിക്കുന്നത് നീതി നിഷേധമാണ്. സർക്കാർ സംവിധാനങ്ങൾ ഇക്കാര്യത്തിൽ ഉണർന്നു പ്രവർത്തിക്കുകയാണ് വേണ്ടത്. കൂട്ടിക്കലിൽ നിന്നും ക്യാമറമാൻ ജസ്റ്റിൻ മാത്യുവിനോടൊപ്പം ജോസി ബാബു, മാതൃഭൂമി ന്യൂസ്.